one of the three surviving city states in the world. ലോകത്ത് തന്നെ മൂന്ന് സിറ്റി സ്റ്റേറ്റ്സ് ആണുള്ളത്. ഒന്ന് മൊനാക്കോ ആണ്, വത്തിക്കാൻ സിറ്റിയാണ്, ആൻഡ് ദെൻ സിംഗപ്പൂർ. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് വി ഡോണ്ട് ഹാവ് എ ക്യാപിറ്റൽ. അത് പിന്നെ അറിയായിരിക്കുമല്ലേ. നമ്മളൊരു കൺട്രിയുമാണ് ഒരേ സമയത്ത് ഒരു സ്റ്റേറ്റുമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് അതിൻ്റെ ഏറ്റവും വലിയൊരു സുഖം എന്ന് വെച്ചാൽ ഒരു മെയിലിംഗ് അഡ്രസ്സൊക്കെ എഴുതുന്ന സമയത്ത് സിറ്റി, സ്റ്റേറ്റ്, കൺട്രി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതാനില്ല. ഇങ്ങനെ ഒരുപാട് ഹിഡൻ ഫാക്ട്സ് ഉണ്ട്. ഐ ഡോണ്ട് നോ, ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പക്ഷേ അറിയാത്ത കുറേ വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളും സിംഗപ്പൂരിനെ പറ്റി പറയാനുണ്ട്. അത് പറഞ്ഞു തരാനും കാണിച്ചു തരാനുമായിട്ട് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് നാഷണൽ ഗാലറി ഓഫ് സിംഗപ്പൂരിൻ്റെ മുന്നിലാണ്. ആൻഡ് ഇറ്റ്സ് സച്ച് എ വണ്ടർഫുൾ പ്ലേസ്. ഇപ്പം നമ്മൾ പുറകു വശമൊക്കെ കണ്ടുകാണല്ലോ, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങാണ്, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ സിംഗപ്പൂരിനെ പറ്റി ഇതുപോലെ നമ്മൾ അറിഞ്ഞും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതൊക്കെ വിൽ ജസ്റ്റ് ഗോ ഇൻസൈഡ് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Getting into a new world, ഒരു ഭയങ്കര സംഭവം വേൾഡിലാണ്. ഇവിടെ വരികയാണെങ്കിൽ ദ ബ്ലൂ ഹൂ സ്വിംസ്, അതാണ് ഇതിൻ്റെ പേര്. ആൻഡ് ഓൾ ദിസ് വേ ഇതിനകത്തോട്ടാണ് പോകേണ്ടത്, ബൈ ബെറ്റി സ്വിസി ആജോ. ഇറ്റ് സ്വിസി ആജോ, ഈ പുള്ളിയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ദിസ് ഇസ് ഇവരുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് വാട്ട് യു വി ഗുണ സീ യു ഇസ്, നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് വെറും ഒരു റൂമിലേക്കല്ല, നമ്മളൊരു സീഡ് അണ്ടർ വാട്ടറിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ചൂഴ്ന്നു 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 താഴെ പോകാൻ പോവുകയാണ്. ഇത് അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടെ ചെല്ലുമ്പം ഒരു കടലിൻ്റെ അടിയിലേക്ക് നമ്മൾ ചെല്ലുന്ന മനസ്സ് സെറ്റ് ചെയ്തിട്ട് പോകണം. അപ്പോൾ വെൻ യു ബ്രിങ് യു കിഡ്സ് ജസ്റ്റ് ടെൽ ദം ദേ ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു, അല്ലെങ്കിൽ ദേ ഗോണ സ്വിം ഡൗൺ, കടലിൻ്റെ ഇങ്ങനെ അടിയിലേക്ക് താഴേക്ക് ഇങ്ങനെ സ്വിം ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ റോക്സ് ഉണ്ടാവും, പവിഴപ്പുറ്റുകളുണ്ടാവും, ആൻഡ് എനിത്തിങ് നമ്മൾ ആ ഒരു കടലിൻ്റെ അടിയിൽ കാണുന്ന എല്ലാ സാധനവും ഉണ്ടാവും. ഒന്നും മനസ്സിലായില്ല അല്ലേ, ഒരു ഐഡിയ കിട്ടിയില്ലല്ലോ. വരൂ കാണിച്ചതാ, യു ക്യാൻ സീ എവറിഥിങ് അണ്ടർ എ സീ അറൗണ്ട്. അതും ഹൈലി ക്രിയേറ്റീവ്ലി ദേ ഹാവ് ഡൺ. ഒരു കടലിൻ്റെ അടിയിൽ കാണാവുന്ന എല്ലാ സാധനങ്ങളുമാണ്, കക്കയ്ക്ക് കറ്റ്, കക്ക, പവിഴപ്പുറ്റുകൾ, അതുപോലെ കുഞ്ഞു കുഞ്ഞു വേറെ കുറേ സംഭവങ്ങൾ. കടലിൻ്റെ അകത്ത് എന്തൊക്കെയാ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്ക് ഓരോന്നും പേര് പറഞ്ഞ് പറയാൻ എനിക്ക് നിശ്ചയമില്ല. യെസ്, ഇവിടെ വരുമ്പോഴത്തേക്കും ദാ കണ്ടോ, ലുക്സ് നൈസ് അല്ലേ. ഒരു കക്ക നമ്മൾ വീട്ടിൽ ഷോക്കേസിലൊക്കെ വെക്കുന്ന പോലത്തെ. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ദാ വീണ്ടും ഇതിൻ്റെ മുഖം ഇവിടെ പോയി. ആഹാ, സുന്ദരിയാണല്ലോ യാ ഇത്. ആൻഡ് മൂവിങ് ഓൺ, ഇത് കടലിൻ്റെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഇത് ഓരോന്നൊക്കെ പേരെടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാടുകൂടും കേട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് നിശ്ചയമില്ല. ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കക്കേനെ പോലെ തന്നെ ഒരു ക്രീച്ചർ, എപ്പോഴും കടലിൻ്റെയൊക്കെ പടം കാണിക്കുമ്പോൾ കാണാറില്ല. ഇതാ ആ സംഭവം ഇവിടെ ഉണ്ട്. ആ സി, വീണ്ടും ഞാൻ പറയാം, നമ്മൾ നടക്കുമല്ല, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലാണുള്ളത്. ആൻഡ് സോ ക്രിയേറ്റീവ്ലി ക്രിയേറ്റീവ്ലി ദേ ഹാവ് മെയ്ഡ് ദിസ്. ഇനി ഈ ഒരു വാളിൽ നോക്കുകയാണെങ്കിൽ കടലിൻ്റെ അടിയിൽ കാണുന്ന പവിഴപ്പുറ്റുകളും കാര്യങ്ങളുമാണ് ഇങ്ങനെയുള്ളത്. ദാ കുറച്ച് ക്രീച്ചേഴ്സിനെയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, വലയുണ്ട്. ആൻഡ് ഇഫ് യു കം ഇൻസൈഡ് ദിസ്, യെസ്, ഇവിടെ വന്ന് യു ക്യാൻ ഹാവ് എ സീറ്റ് ഹിയർ ആൻഡ് എൻജോയ് ദ സീ. ഇപ്പം നമ്മൾ ലുക്സ് ലൈക്ക് നമ്മൾ കടലിൻ്റെ അടിയിൽ ഇരുന്നിട്ട് ഇന്ന് കടലിൻ്റെ ഇരമ്പലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊന്ന് കേൾക്കാം. അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളിതാ കടലിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ ഒരു സീറ്റ് കിട്ടിയിരുന്ന എങ്ങനെ ഇരിക്കും ഇമാജിൻ. ശരിക്കും വെൻ യു കം ഹിയർ യു ഹാവ് ടു കീപ് യുവർ സെൽഫ്. കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കാം, ആ നമ്മൾ കടലിൻ്റെ അടിയിലാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അത് കടലിൻ്റെ അടിയിൽ നമ്മൾ ഈ ഒരു കടലിൻ്റെ മ്യൂസിക്കൊക്കെ കേട്ടിരിക്കുകയാണെങ്കിൽ ഇമാജിൻ ഹൗ നൈസ് ഇറ്റ് വിൽ ബി. ആൻഡ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഫ് യു വോണ്ട് എക്സ്പീരിയൻസ് ഇറ്റ് ടു ഇസ് ഇറ്റ് ടു ഇഫ് യു വോണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ് ഇവിടെ വരണം. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേ പറയുന്ന വേർഡ്സും കാര്യങ്ങളും ഒന്നും തെളിയുന്നില്ല കണ്ടോ. സത്യം പറഞ്ഞാൽ അവർ ആ മ്യൂസിക് വെച്ചിരിക്കുകയാണ്, പക്ഷേ എന്നാലും ഇറ്റ്സ് സോ ഗുഡ്, സോ നൈസ്ലി ദേ ആർ ക്രിയേറ്റഡ്. ശരിക്കും ഒരു ഭയങ്കര കാറ്റുള്ള കടലിൻ്റെ അടിയിൽ ഇങ്ങനെ അതിൻ്റെ നേരമ്പിൽ കേട്ടിരിക്കുന്ന പോലെ. ചുറ്റും പവിഴപ്പുറ്റുകളും അത്യാവശ്യം റിച്ചായിട്ടുള്ള മിനറൽസും കാര്യങ്ങളും. ആഹാ, ഇതാ ഒന്നിനൊരു കുറവില്ല, എല്ലാം ഉണ്ട്. ഇനി ചെറുതായിട്ട് സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന കുട്ടികൾ, കടലിനെ പറ്റിയൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അവിടുത്തെ മിനറൽസും ഷെൽസിനെയൊക്കെ പറ്റി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ വന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. യെസ്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. ആൻഡ് ഇവിടെ വരികയാണെങ്കിൽ ഇത് കടലിനടിയിലെ റോക്സാണ്. ആലോചിച്ചോക്കുക, അപ്പോൾ വേണ്ടും വന്നിട്ട് ഈ റോക്കിൽ ഉരിക്കാം, അതാണ് അതിൻ്റെ ഒരു തമാശ. ഈ റോക്കിൽ ഇരുന്നിട്ട് കടലിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് കടലിൻ്റെ ഉള്ളിലെ റോക്സിലിരിക്കുക, കടലിൻ്റെ അടിത്തട്ടിലെ റോക്സേ. ഇതോടുകൂടെ കടൽ തീർന്നു, സോ ഗുഡ് റൈറ്റ്. അപ്പം ഞാനുള്ളത് സ്ഥലം മനസ്സിലായല്ലോ. സിംഗപ്പൂരിൽ ആ ഒരു ഗാലറി, തേർഡ് ഗാലറിക്കകത്ത്, കുട്ടികളുടെ ഒരു ഗാലറിക്കകത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ വരിക, വന്നിട്ട് ഈ ഒരു ആർട്സും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. ആൻഡ് യു വിൽ ലവ് ഇറ്റ്, ട്രസ്റ്റ് മീ. ഇനിയും നോക്കാം ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് അല്ലേ.
വീണ്ടും വി ഹാവ് സ്റ്റെപ്ഡ് ഇൻ ടു അനദർ വേൾഡ്. നമ്മളിപ്പോഴത് സാൻഡ്ര ലീ ക്രിയേറ്റ് ചെയ്ത ഒരു ട്രീ ഹൗസ് ഓർ എ വേൾഡ് ഓഫ് ആർട്ട്. എന്താ പറയുക, ഇത് മൊത്തം വരച്ചുണ്ടാക്കിയ ഒരു സ്ഥലം. വെറുതെ പറയുമ്പോൾ ദിസ് ഇസ് ജസ്റ്റ് ഒരു 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 എന്താ പറയുക, കുറച്ചൊരു തിക്കുള്ള ഒരു ഫ്ലൈവുഡ് വെച്ചുണ്ടാക്കിയ ഒരു സാധനം, അതാണ് അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ. പക്ഷേ ഈ കാണുന്ന ഓരോ സാധനവും സാൻഡ്ര ലീ വരച്ചുണ്ടാക്കിയ ഒരു ട്രീ ഹൗസ്, ഒരു ഫോറസ്റ്റ്, വാട്ട് എവർ. ആൻഡ് ഇറ്റ് സീസ് കിഡ്സ് അവർ ഇമാജിനേഷൻ വളർത്തിയെടുക്കാൻ, മാനേഴ്സ് പഠിപ്പിക്കുക, ഡൂസ് ആൻഡ് ഡോൺസ്, അങ്ങനെ കുറേ ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് അവർ പറയുന്നത്. ബട്ട് ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞത് എന്താ ഇങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ കാണുന്നത് എന്താ, എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ബട്ട് ഐ ടെൽ യു, ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ കാണുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ ഹൗ എഫക്റ്റീവ് ദിസ് ഇസ് ആൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഇസ് ആൻഡ് മോർ ഓവർ ഹൗ ക്രിയേറ്റീവ് ദിസ് ഇസ്. എന്നാൽ പിന്നെ ഇതിൻ്റെ അകം ഒന്ന് കാണാം. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് പ്ലേസ് വെയർ നമ്മൾ ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് വേണ്ടി കാണാനുള്ള അവസാനത്തെ സ്ഥലത്താണ് വന്ന് നിൽക്കണേ. ആൻഡ് ഓരോ സ്ഥലം കാണുമ്പോഴും വിൽ സ്റ്റാർട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇങ്ങനെ വാവ് ഫാക്ടർ സ്റ്റാർട്ടഡ് ലൈക്ക് വാവ് 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 അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടപ്പോൾ വെച്ചാൽ അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ അങ്ങനെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ വാവ് ഫാക്ടർ ഇസ് അറ്റ് ദ പീക്ക്. ആൻഡ് ഐ'm ഗോണ ഷോ യു വാട്ട് ഇസ് ദ വാവ് ഫാക്ടർ അറൗണ്ട്. ഞാനിവിടെ കൂടെ അങ്ങനെ പോവാം, നിങ്ങൾ ആ വഴിക്ക് വന്നാൽ മതി. ഇവിടുത്തെ ഈ ഒരു ഒരു കംപ്ലീറ്റ് വ്യൂ ഐ'm ഗോണ ഷോ യു, ഫോളോ മീ. യെസ്, വി ആർ ഹിയർ. ആൻഡ് ദിസ് ഇസ് ദ പ്ലേസ്. സാൻഡ്ര ലീ എന്നുള്ള ആ ഒരു ക്രിയേറ്ററിൻ്റെ ക്രിയേറ്റിവിറ്റി ആർട്ട് ഇറ്റ് സ്പീക്ക് എന്ന് പറയില്ലേ, ഇതിന് മുകളിൽ എന്താ ഇവിടെ ചെയ്യാൻ പറ്റുക? ഒന്ന് നോക്കുക, താഴെ കാണുന്നതും ഇറ്റ്സ് എ പെയിൻറ്റിങ്. ഓക്കെ, ആൻഡ് ഇതൊക്കെ ഇവിടെ മരങ്ങളുണ്ട്, ചെടികളുണ്ട്, ട്രീസ് ഉണ്ട്, ആൻഡ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ആണ്. ഇറ്റ്സ് ഓൾ ലൈക്ക് ഇവരുടെ ഇതിൻ്റെ സൈറ്റ്സൊക്കെ കണ്ടോ, ഒന്ന് തട്ടിയാൽ പോലും അവർക്കൊന്നും പ്രത്യേകിച്ച് വേദനയൊന്നും എടുക്കാൻ പറ്റാതെ എടുക്കാൻ വരാത്ത കുറേ യുനോ സീ. ആൻഡ് ഒരു കാര്യം കേട്ടോ, ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ചിൽഡ്രൻസ് മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ ആൻ അഡൽട്ട് അറ്റ് ഓൾ ടൈംസ്. ബിക്കോസ് ഒരു അഡൽട്ട് ഇല്ലെങ്കിൽ അവർ എന്താ ചെയ്യുക, എങ്ങനെ ചെയ്യുക എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനായിരിക്കും. ആൻഡ് യാ കം, നമ്മൾ ഏകദേശം ഒരു കാടിനുള്ളിൽ കൂടെ നടക്കുന്ന പോലെ തന്നെ ഇല്ലേ. പക്ഷേ വീണ്ടും എനിക്ക് പറയാനുള്ളത്, ഇത് വരച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥലമാണ്. മരങ്ങളുണ്ട്, മരത്തിൻ്റെ ചില്ലകളുണ്ട്, ഇവിടെ ഇരിക്കാം, ഇതുപോലെ കയറിപ്പോവാം. ഇത് എങ്ങോട്ട് എത്തുമെന്നറിയില്ല, കയറിപ്പോയി നോക്കാം. ഐ ഡോണ്ട് നോ, എന്നെ പോലുള്ള ഒരു ആളെ നിന്ന് ഇത് താങ്ങുമെന്ന്, കിഡ്സിനുള്ള സംഭവമാണ്. ഓ, ഇതൊരു റൂഫ് ടോപ്പിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് സം സ്റ്റഫ്സ് ടു സീ ടു. പക്ഷേ ഇതിന് ഓരോ സ്ഥലത്തിലും പോവാൻ ഇങ്ങനെ ഓരോ ഓട്ടകളാണുള്ളത്. എന്നെ കാണുമോ? ഓക്കെ, ഓരോ ഓട്ടകളാണുള്ളത് കണ്ടത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പോവുകയാണെങ്കിൽ അഗെയിൻ ഇതൊക്കെ ഒരു ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു തരുന്ന സമയത്ത് എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് വീണ്ടും എൻ്റെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ സൈഡിൽ പോയാലേ ഇവർക്ക് വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ കയറിപ്പോയ സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് എ ഫോട്ടോഗ്രാഫ്. ഒരു കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു വ്യൂ കിട്ടുന്നില്ലേ. ആൻഡ് ഇതിൻ്റെ അടിയിലേക്കൊക്കെ പോവാം. ബെസ്റ്റ് പാർട്ട് ഇസ് ഓരോ സ്ഥലത്തും ദേ ഹാവ് ടേക്കൺ പ്രിക്വേഷൻസ്. അവരുടെ കുട്ടികളുടെ തലയോ കയ്യോ കാലോ ഒന്ന് ഇടിച്ച് ബുദ്ധിമുട്ടാവേണ്ട വിചാരിച്ചിട്ട് അതിനൊക്കെ ഉള്ള പ്രിക്വേഷൻസ് ഉണ്ട് എല്ലാ സ്ഥലവും നടന്നു പോകുമ്പം. ബട്ട് യു ഹാവ് ടു മൈൻഡ് യുവർ ഹെഡ്. ഗോൺ ആഹാ, ആരത്, ഇത് സർക്കസ് ആണോ കാടാണോ? രണ്ടുമുണ്ട് കേട്ടോ. ഒരു ഒരു സ്കൂട്ടർ ഓടിക്കുന്ന കരടി അല്ലേ? കരടി, റൈറ്റ്, ഹൈ, യെസ്, കരടി. മൂവിങ് ഓൺ. ഓഹോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ഹാവ് പ്ലെൻറ്റി ഓഫ് തിങ്സ് ടു ഡു ഹിയർ, റൈറ്റ്. ഇവിടെ വരിക, യു ക്യാൻ സിറ്റ് ഹിയർ. കോമിക് ബുക്സ് ഉണ്ട് ഇവിടെ കാണുന്ന ചേട്ടനെയും ചേച്ചിനെയും ഒക്കെ പറ്റി പഠിക്കാനുള്ള കോമിക്സ് ബുക്സ്, അതെ, പെയിൻറ്റ് ചെയ്യാനുള്ള ബുക്സ് ഉണ്ട്. ദ ക്യാൻ ടേക്ക് ഗുഡ് ലുക്ക് ഓവർ ഹിയർ. ഇവിടെ ഇരിക്കാം, ആരാംസെ ബുക്സൊക്കെ വായിക്കാം. വെരി നൈസ് അല്ലേ? പക്ഷേ എനിക്ക് ഇതിനകത്ത് വന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു പാട്ടാണ് കുറേ നേരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ നൊസ്റ്റാൾജിയനെ എൻഹാൻസ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ പാട്ടില്ലേ, തന്നെ നന്നാന ആ ഒരു പാട്ടാണ് കുറേ നേരമായിട്ട് എൻ്റെ മനസ്സിൽ ആ ഒരു ജംഗിൾ ബുക്കിൻ്റെയും മൗഗ്ലിയൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. ആൻഡ് ദിസ് ഇസ് മറ്റേ സുവീത് ഇറങ്ങുന്ന ആ ഒരു സംഭവമാണ്. ഇതാ ഞാൻ നേരത്തെ കയറിപ്പോയ സ്ഥലത്തൊന്നും ഇങ്ങനെയാണ് ഇറങ്ങി വരിക. ഓക്കെ, ഇതിനകത്തൊരു കുഞ്ഞു പാർക്കും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യാ, ഹിയർ കംസ്. നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ അവരെങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നല്ല രസമാണ്. വാട്ട് ഇസ് ദിസ് എന്ന് ചോദിച്ചത്, അതായത് എന്താണെന്ന് ചോദിക്കാം. മരങ്ങൾ, നമ്മൾ വേർഡ്സും ലെറ്റേഴ്സും സെൻറ്റൻസൊക്കെ പഠിക്കാൻ തുടങ്ങിയ സ്റ്റേജിലാവുമ്പം ഇത് ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ് ആ ഒരു ഐ ക്യു ലെവൽ, അല്ലെങ്കിൽ കുട്ടികൾ എത്രത്തോളം ഗ്രാസ്പ് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, വാട്ട് ഇസ് ദയർ ഇമാജിനേഷൻ, ഇതൊക്കെ പഠിച്ച സാധനങ്ങൾ ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു മങ്കീനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മങ്കി നമ്മൾ പഠിച്ചതും ഈ കാണുന്നതും വ്യത്യാസമുണ്ട്. അപ്പം ലെറ്റ് സീ അവരിത് റെക്കഗ്നൈസ് ചെയ്യുമെന്ന്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടുപിടിക്കാണ്ട് ചെയ്യാനുണ്ട്. ഈ ഭൂമി ഉരുണ്ടതാന്ന് ഞാൻ വീണ്ടും ഡിസ്കവർ ചെയ്തു. അഗെയിൻ ഞാൻ നേരത്തെ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അതാ തിരിച്ചെത്തി. ബട്ട് യു ഹാവ് സീൻ ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഇവിടെ വരികയാണെങ്കിൽ ഡീറ്റെയിൽ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം മാത്രം, ഈ സാൻഡ്ര ലീൻ്റെ ക്രിയേറ്റിവിറ്റി മാത്രം ഒരു ഹാഫ് ഡേ നിന്ന് കാണാനുള്ള അത്രയുണ്ടെന്ന്.
ട്രസ്റ്റ് മീ ജസ്റ്റ് കം ഡൗൺ. കുട്ടികളുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വർത്ത് വാച്ചിങ്. ഇനിയിപ്പം കുട്ടികൾ ഇല്ലയെന്ന് വെക്കുക, സൺഡേ ആണ്, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം കേട്ടോ. വലിയവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. കുട്ടികളെ എന്ന് ഞാൻ പറഞ്ഞത് ദിസ് ഇസ് മെൻ ഫോർ കിഡ്സ്, അതുകൊണ്ട് മാത്രമേ ഞാൻ കുട്ടികളെ എടുത്ത് പറഞ്ഞു. ബട്ട് എനിബഡി ക്യാൻ ഡ്രോപ്പ് ഇൻ. സിംഗപ്പൂരിൽ താമസിച്ചിട്ട് ഇത് കണ്ടിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. ജസ്റ്റ് കം ഓവർ, ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ് ടു സ്പെൻഡ് യുവർ ഡേ വിത്ത്. ആൻഡ് ആസ് ഐ ഹാവ് സെഡ്, ഇവിടെ കുറേ കാര്യങ്ങൾ കാണാൻ, കളിക്കാൻ, ചിരിക്കാൻ, കഴിക്കാൻ ഒക്കെ ഉണ്ട്. സോ ഒന്ന് ഒന്ന് ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്ത് നോക്കും. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. Combining elements of nature with holistic living for more than a decade, Ayush Ayurvedic brings to you an assuring healing touch. Our safe practices are refined with years of experience to treat rare, chronic and persistent ailments using enriched medicinal herbs. Our practitioners, drawn from the lap of Ayurveda in Kerala, bring in therapies in its finest form with an assurance of complete privacy to our patients. Ayush Ayurvedic. Call today 6398-0415, Singapore, Malaysia. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം and ഉദ്ധം കൊടംപുളി. Yeah, that one. അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെ ഉണ്ടെന്നോ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്. Welcome to Shans. Be all the woman you can be. Sensuous by Shans skincare from France. Gorgeous by Shans cosmetics from Canada. Marvelicious by Shans fragrances from Germany. Our halal certified nail polish from Australia. Our latest and our best seller, Black Diamond, a luxurious cream for lifting and for anti-aging for women. Call us on 670-22568 or visit us at 1K Mall. Kathakali Utsav Singapore, 3rd and 4th February at 6 p.m. at Marine Parade CC Theatre. For tickets, please contact 9339-7522 or 9183-8381. ആത്മകഥ എന്നാണോ ഇതിനെ വിളിക്കണ്ടേ? അതറിയില്ല കേട്ടോ. എന്റെ കഥ മാധവിക്കുട്ടി. ഇതൊക്കെ ഉള്ളതാണോ അതോ ഈ പെമ്പറന്നവരുടെ ഭാവന? ജരാനരകൾ ബാധിക്കാതെ ഈ പ്രായത്തിൽ എന്റെ ഉള്ളിൽ എല്ലാം തികഞ്ഞ പുതിയൊരു സ്ത്രീ ജനിക്കുന്നത് പോലെ. Ladies and gentlemen, thank you very much for being here, taking time out on a Saturday morning. But of course, we're not here just for anything. We're here to meet two stalwarts of the Kerala film industry. So I'd like you to welcome Manju Warrier and Kamal sir. Kamal sir, I'm going to start with you. Kamala Das is a very interesting and amazing character by herself. She's quite amazing. But I also noticed that a lot of, on her death, a lot of male critics have just sidelined her, saying that most of her writing was very salacious, it was very sexual, and it was trashy at best. Of course, female critics have hailed her as being extremely, talking about female sexuality and very against patriarchy. What made you pick her as the topic for your second biopic? Yeah. Good morning, everybody. Actually, I know Kamala Das is such a complex character and a lot of controversies has come. While she was living, that time also a lot of controversies that started from her autobiographic writing, about in 1971, she wrote Ente Katha, My Story. From there, that controversy has come. And after a lot of her writings, these controversies are going on, coming. And after that, she converted to Islam. The time
again lot of controversies, and what I am telling is she's such a controversial woman. No such other woman lived in Kerala. I don't know in India also such a complicated character. I don't know. So that's why the male writers and male critics, because of her writings, she wrote about feminine and sexuality. She wrote openly about the her thought and all, no? So that is why that criticism has come. Actually, my interest was, I read about Madhavi Kutty a lot. We are all, because her pen name is in Kerala, is Madhavi Kutty, not Kamala Das. She wrote in Malayalam, her name is Madhavi Kutty. While she is writing in English poem, she was known as Kamala Das. So I read a lot of her writings in English and Malayalam. I thought I have to approach a movie with her and her controversial life and all. So I studied a lot. I read more about Kamala Das, and I started research in her personal life also. In the movie, I'm approaching like, you know, not even her literary work and her personal life. I'm mixing up that. There is a mixing up in the film also. So nothing more about I want to say about the why I came to the script. I don't know, because I was very much interested and very much excited when I started to start writing the script. And now we finished the movie. It's about to release all over India and all over the world on February 9th. So we're all waiting for your response and all. Manju, you are, of course, like I said, Kerala's daughter. You are loved by everybody. I'm very curious about the big break that you took and the fact that after the break, you could come back in and start as if nothing had ever stopped. How did that happen? I would say, thank you so much, by the way. And I would say it's pure God's grace, because I had no idea. I had no idea I would ever come back. And I had no idea how I would be received during a comeback. So by God's grace, everything, actually the film that I was supposed to do after 14 years, that didn't happen. The second film happened to be, finally became my first film after 14 years. So it was all, nothing was planned, nothing was intentional. So I believe in destiny, and I have no words to thank the audience who gave me so much of support, and like wholeheartedly with open arms, literally in open arms, they welcomed me back. So I'm only grateful. That's the only word that's coming to my mind. As you said, like everyone sees me not as an actor or as a star, maybe as a star, more importantly. They just see me as someone who they know very well, they have known very well over the years, and the girl next door, as you say. So I would give all the credit for that to the directors, including Kamal sir, the writers, and the wonderful films that happened to me. So it's the people's love towards those characters that transformed, that I got, so that people, I should thank, I don't know. She's again thanking God. So Kamal sir, I'm going to throw this back to you then. If she's a director's actor, there's obviously something in her which made you take her for such an interesting and very important film. So tell us what those qualities are, because obviously she either gives it to God or to the director. So I'll ask you. She was, she's... known as Lady Mohanlal in Kerala. Everybody knows about that, no? Because why people are calling her Lady Mohanlal means she's a spontaneous actor. When we approaching Manju Iyer as a character, I'm explaining the sequence, explaining the shot and all, no? About the expressions and all, no? We can't expect how it will come out, no? From her. When I say action, that it is a surprise, no? It will come, the expressions and all, no? Even her dialogue delivery and even her body language, everything. Coming to this biopic, Ami,
It's wonderful. This is Manju Warrior's army, not I don't know how to say. It's real Kamala Das, but this is Manju Warrior's biopic, like, because she made armies a different way. So that is, I don't know much more about how to say, because I'm 100% satisfied with her acting and her performance. And you can see the movie and how she portrayed from the very beginning when she is doing the character from her age, Kamala Das' age, from 25 to 75. Okay. 50 years, that long journey, change of makeups, change of appearance, change of even dialogue, delivery. Mm. Well, in one scene, at the age of 25, she's delivering the dialogues like, it's a young girl, I don't know, when she come to her age 65 to 70, that time, that dialect is changing, everything, her presentation and everything is changing. That is, as an actor, no? how she portrayed the character. Back to you, Manju. When you approach any character, what is it that you look for in it and what is it that you look for in yourself? I'm not someone who does research and prepares for a role. I just try to understand the character, and then as Kamal sir said, I think I'm better when I feel more comfortable when I'm like doing something spontaneous. And but of course I always try to follow the director's instructions. Like, I just keep in mind what he wants. Like, even after doing a shot, I just look at him. Like, if he's happy, if he has that smile on his face, I am happy. I don't want anything more. ഹൗസ് ബ്രാൻഡ് കഴിഞ്ഞ 60 വർഷമായി സിംഗപ്പൂരിന്റെ തനത് രുചിക്കൂട്ടുകൾക്കും സ്വാദിനും ഒപ്പമാണ്. ഞങ്ങളുടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വാസനയും ഗുണമേന്മയും നഷ്ടപ്പെടാതിരിക്കാൻ ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ തയ്യാറാക്കി പാക്ക് ചെയ്യുന്നു. ഹൗസ് ബ്രാൻഡ്, തനത് സ്വാദിന്റെ സംതൃപ്തി. ഇതൊക്കെ ഇവിടെ ഉണ്ടാവോ? നീ വായിക്ക്. ഉള്ളി, വെളുത്തുള്ളി, പെരുംജീരകം ആൻഡ് ഉദ്ധം കൊടംപുളി. യാ, ദാറ്റ് വൺ. അതെല്ലാം വേണം. ഇതെല്ലാം ഉണ്ട്. എവിടെയുണ്ടെന്നോ? കാർത്തികയിലുണ്ട്. നിങ്ങളുടെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. കാർത്തിക സൂപ്പർ മാർക്കറ്റ്, കഥകളി ഉത്സവ് സിംഗപ്പൂർ, 3rd and 4th February at 6 p.m. at Marine Parade CC Theatre. For tickets, please contact 9339-7522 or 9183-8381. Can you tell us some interesting anecdotes during the filming of Army? Madhukuti Amma's families was also there. Family members were also there on few days of the shoot. And so then there was a song sequence that we were shooting. There was a ring in my finger, and then I'm thinking something, I'm lost in my thoughts, and that's how the shot was done. Mm. So then I was just playing with my ring in my finger. I don't know why, but I felt so. And during the shot, that shot is still there in the movie. And so then after I was done with the shot and just came and sat with the family, I remember Jayasurya, Madhukuti Amma's youngest son. Okay. So he told me, I can't believe this. I can't believe. I said, why? So then Amma used to play with her ring. Oh. Yeah. So that was, I was shocked. There was a chill down my spine. And I don't know why I felt that. I was doing some other action rehearsals, but in the take, I don't know why I felt. Okay. And I played with the ring. So that's how deeply you got into it. I don't know. It's not because I was deeply thinking and I wanted to bring the character to my... It was nothing like that. It was just... I don't know why. Still, I don't know why. So then we talked more about the things that he thought she loved. Oh. You know, there's also a huge part of her which is her sexuality. And yeah. She spoke about it quite openly in her autobiography and in her writings. How did that sit well with you, or how did you get into that part of her? Because I'm sure that's a big part of the film also. Am I right? That's where I told you, because when this role was offered to me, there was an initial concern in me how would I look convincing in those parts, and especially when I have never done anything of that sort in my entire career. So then when I read the script, I had known about all the controversies that were happening about the film even before
it was starting to roll. I had all this in mind when I was reading the script, but once I read the script, I was blown away. So I saw for myself how balanced it was, how beautiful it was, and how artistically it was, all those sequences were conceived in his mind. But then of course we had a discussion. Even before I had to tell him, he told me, like, I know, like, he knows more than me. People are very much misunderstanding about her writing of sexuality and about her personal life. In her personal life, she is not like that, no? She is a typical Indian lady. Everybody knows her. She wear only saris. She wear even ornaments and all. Typical Indian cultural, traditional dresses and all, no? She is like that. In personal life, she is like that, what my belief is. In her writings, she wrote about sexuality, openness of even her personal life and all. That is only in her writings, not in her personal life. Everybody is misunderstanding it. The name Army, I saw people googling Army. So obviously it is not Army. It is Army. Army, if I'm not mistaken, is what she used to call herself, what she used to refer to. Her pet name was Army. In the family, everybody is calling her Army. And when she started writing, she started her name Kamala. In first short stories and only Kamala. Then she changed her name Madhavikutty. I don't know why she used this name Madhavikutty. Then after her marriage, Madhavadas, because Madhavadas is husband, so Kamala Das. Okay. Then after she converting, then again she changed her name Kamala Suraya. So I thought, how can I name the movie? Then I think Ami is better because it's a very short and sweet and her pet name, no? I can use everywhere short in the movie. So because of that reason, I used Ami as the title of the movie. Great. So I'm going to open the floor to questions to you. But before that, you are releasing it on the 9th of February. Yeah. And will we be able to see it in Singapore? Of course. I definitely will release here also. And I request everybody, you should watch the movie and you should discuss about the movie, definitely. And we can, if possible, we can sit together and some interactions and in the future also. Definitely. I hope you will all see the movie. Definitely it will going to release here. Not in on October 5th, I mean February 5th and 9th. After that, 1 or 2 weeks after, it will release here. Okay. Manju, how excited are you about this release? I am very, very, very excited and nervous. Because I, as I said earlier, I've done a biopic for the first time. And that too, Army. Not any biopic, but Army. I'm really excited and I'm really hopeful that the effort that we all have put into the movie since the past 10 months from my side and from him, like, for years. So I'm sure it will be well received, and all the controversies that are like what people are waiting to make a controversy, they will see, oh, so maybe, no, it's actually a beautiful movie. I'm sure that will be their reaction. Well, all the best to the team of Army. Thank you, Sangeeta. All the best. I really hope it does phenomenally, and I really hope we get to see it in Singapore, and we get to meet you all again.